നമസ്കാരം. ഗാസയിൽ ഹമാസിന് കനത്ത നാശം വിതച്ച് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ്. വെസ്റ്റ് ബാങ്കിന് സമീപം തുൽക്കർമിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് നേതാവ് സഹി യാസർ അബ്ദുൽ റസാഖ് കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. തുൽക്കർമിലെ അഭയാർത്ഥി ക്യാമ്പിന് നേരെ സൈന്യം ആക്രമണം നടത്തിയതായി നേരത്തെ ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല. തുൽക്കർമിയിൽ അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 18 പേർ കൊല്ലപ്പെട്ടെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആക്രമണം അവസാനിപ്പിക്കാൻ രാജ്യാന്തര ഇടപെടൽ അടിയന്തരമായി ഉണ്ടാകണമെന്ന് പലസ്തീൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആക്രമണം ആർക്കും സുരക്ഷയും സ്ഥിരതയും നൽകില്ലെന്നും മേഖലയെ കൂടുതൽ സംഘർഷഭരിതമാക്കുമെന്നും പലസ്തീൻ വ്യക്തമാക്കി. വ്യോമാക്രമണത്തിൽ 2 മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർക്കൊപ്പം ഗാസയിലെ ഹമാസ് ഗവൺമെന്റിന്റെ തലവനായ റൌഹി മുഷ്താഹയെയും വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യം നേരത്തെ അവകാശപ്പെട്ടിരുന്നു. കമാൻഡ് ആൻഡ് കൺട്രോൾ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന വടക്കൻ ഗാസയിലെ ഭൂഗർഭ വളപ്പിനെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിലാണ് ഇവരെ വധിച്ചെന്ന് ഇസ്രായേൽ സൈനിക പ്രസ്താവനയിൽ പറയുന്നത്. മുഷ്താഹയും കമാൻഡർമാരായ സമേ അൽ സിറാജും സമി ഔദയും ആണ് കൊല്ലപ്പെട്ടത്. 3 മാസം മുമ്പ് നടത്തിയ വ്യോമാക്രമണത്തിൽ മുഷ്താഹയെയും 2 സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വധിച്ചതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സും ഇസ്രായേൽ സെക്യൂരിറ്റീസ് അതോറിറ്റിയും വ്യക്തമാക്കി. വ്യാഴാഴ്ചയാണ് ഇക്കാര്യം ഇസ്രായേൽ സേന പ്രസ്താവനയിലൂടെ അറിയിച്ചത്. ഗാസ മുനമ്പിൽ IDFഉം ISIഉം സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ റൌഫി മുഷ്താഹയ്ക്കൊപ്പം ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയിലും ഹമാസിന്റെ ലേബർ കമ്മിറ്റിയിലും സുരക്ഷാ ചുമതല വഹിച്ചിരുന്ന സമേ അൽ സിറാജ്, ഹമാസിന്റെ ജനറൽ സെക്യൂരിറ്റി മെക്കാനിസത്തിന്റെ കമാൻഡർ സമി ഔദേ എന്നിവരെയും വധിച്ചതായാണ് IDF പ്രസ്താവനയിൽ പറയുന്നത്. ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയുടെ സെക്യൂരിറ്റി ചീഫായിരുന്നു സമേ അൽ സിറാജ്. ഹമാസ് നേതാവ് യഹ്യ സിൻവാറിന്റെ അടുത്ത സഹായിയാണ് മുഷ്താഹ. സിൻവാർ ജീവിച്ചിരിപ്പുണ്ടെന്നും ഗാസയിൽ ഒളിവിലാണെന്നുമാണ് ഇസ്രായേൽ സൈന്യം വിലയിരുത്തുന്നത്. ലെബനനിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 37 പേർ കൊല്ലപ്പെട്ടെന്നും 181 പേർക്ക് പരിക്കേറ്റെന്നും ലെബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാവ് ഹാഷിം സഫീദിനെ ലക്ഷ്യമിട്ടാണെന്ന് ബെയ്റൂട്ടിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യത്തെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം ഇസ്രായേലിനെ ടെൻ അവീവിൽ യമനിലെ ഹൂതി വിമതർ ഡ്രോൺ ആക്രമണം നടത്തുകയും വ്യാഴാഴ്ച രാവിലെ നടന്ന ആക്രമണത്തിന് പിന്നിൽ തങ്ങളാണെന്ന് ഹൂതി വിമതർ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇസ്രായേലിനെതിരായ യുദ്ധത്തിൽ പലസ്തീനും ലെബനനും നൽകുന്ന പിന്തുണയുടെ ഭാഗമായാണ് തങ്ങൾ ടെൽ അവീവിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണം നടത്തിയതെന്ന് ഹൂതി വിമതർ പറയുന്നുണ്ട്.